അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സൗദാസ്തുനിയ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഡിഷായിട്ടാണ് ഇളനീ പായസം. അപ്പോൾ ആദ്യം നമ്മളിവിടെ 3 പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. പിന്നെ ആകെ നമ്മൾ 8 ഇളനീനാണ് എടുക്കുന്നത്. അതിൽ 6 ഇളനീൻ്റെ കാമ്പാണ് ഇപ്പോൾ കാണിച്ചത്. പിന്നെ 5 ഇളനീൻ്റെ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചത്. സോ നമുക്ക് പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിവിടെ ഒട്ടും വെള്ളമില്ലാതെയാണ് പായസം തയ്യാറാക്കുന്നത്. ഒരു സൽക്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് തയ്യാറാക്കാം. പാലൊന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 കപ്പ് പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമ്മൾ കുറച്ച് സമയമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഏലക്കായ പൊടിച്ചത് 1 ടീസ്പൂണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളിവിടെ 2 ഇളനീൻ്റെ കാമ്പാണ് എടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ജ്യൂസി പോലെ ആക്കുക. എന്നിട്ട് അതൊന്ന് അരിപ്പയിൽ അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്ന 4 ഇളനീനും അതിൻ്റെ വെള്ളവും ആവശ്യത്തിന് പഞ്ചസാര ഇട്ടാണ്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി നമ്മുടെ പാലിൻ്റെ മിശ്രിതത്തിൽ നമ്മൾ ആദ്യം അരച്ചെടുത്ത കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2 ഇളനീൻ്റെ കാമ്പ് നമ്മൾ മാറ്റി വെച്ചത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് അതൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇളനീ പായസം കുടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ 2 ടീസ്പൂൺ നെയ്യിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നെയ്യില്ലാതെ നമ്മൾ ഈ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കോരിയെടുക്കുക. എന്നിട്ട് ആ പായസത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇളനീ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്. 1-2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.